வருஷட்டா மணாலி மணாலி வருஷட்டா வெறுப்பா எல்லாம் பிரச்சனை എപ്പിസോഡ് ലീക്കായി നെറ്റിൽ വന്നു എടാ പൊട്ടാ, അത് എപ്പിസോഡ് ലീക്കായിട്ട് വരുന്നതല്ല. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും ടെലികാസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ചാനൽ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് യൂട്യൂബിലല്ല, ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ് വേറെ സൈറ്റിൽ കിട്ടുന്നുണ്ട്. അത് അങ്ങനെ വരുന്നതല്ലേ? ഇതാണോ വലിയ ആനക്കാര്യം എന്ന് പറഞ്ഞു വന്നത്? ലീക്കായ എപ്പിസോഡ് അതല്ല, നമ്മൾ ഇന്നിവിടെ ഷൂട്ട് ചെയ്യാൻ പോണില്ലേ, ആ എപ്പിസോഡാണ് ലീക്കായിട്ട് നെറ്റിൽ വന്നേക്കണത്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് എങ്ങനെ ലീക്കാകും? ഷൂട്ട് ചെയ്തില്ലല്ലോ. ചിലപ്പോ സെൻസർ ബോർഡിൽ നിന്നൊക്കെ ലീക്കാകല്ല. ധർമ്മജ ഒരു കാര്യം മനസ്സിലാക്കും, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, പിന്നെ എങ്ങനെ ലീക്ക് ആവും? അത് മാത്രമല്ല, സെൻസർ ബോർഡും നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. എന്താ ബന്ധം? മുതലാളി ഇവിടെ ചീഞ്ഞ കോമഡി ഒക്കെ നമ്മൾ സെൻസർ ചെയ്തല്ലേ ഇറക്കണത്. നീ എന്റെ മുതലോട്ട് കയറാൻ പറഞ്ഞു ഇതുപോലത്തെ മണ്ടതരം പറഞ്ഞോണ്ട്. ചേട്ടാ, ഇവൻ പറഞ്ഞതിൽ പല കാര്യങ്ങളും ശരിയാ. കാരണം ഷൂട്ട് ചെയ്യാത്ത പടങ്ങൾ വരെ ഇപ്പൊ നെറ്റിൽ അപ്ലോഡ് ആവുന്നുണ്ട്. രാജമാണിക്യം തന്നെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. പക്ഷെ നെറ്റിൽ രാജമാണിക്യം പാർട്ട് 2 ഞാൻ കണ്ടു. എന്റെ പിഷാരടി, അത് സി ഡിയുടെ പാർട്ട് 1 ഉം 2 ഉം അത് കാണിച്ചതായിരിക്കും. ഞാൻ പോലീസിനെ വിരോധിച്ചിട്ടുണ്ട്. അവര് ജമുനാപ്പാരയുടെ സി ഡി കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇതാണ് ബെടൈബംഗ്ലാവ്. വെറുതെ അല്ലേ ഇവിടെ കേറിപ്പോ തന്നെ ഒരു ചിരി വന്നത്? ഇനി ഞാൻ ചിരിച്ചു വരിക്കും. ഈ ബെടൈബംഗ്ലാവ് ലീക്കായെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാരാ? ഞാനാ. ഇട അറിയിക്കട. എന്താ നിന്റെ പേര്? ധർമ്മൻ അവിട്ട നക്ഷത്രം. ഞാൻ പൂജാരി അല്ല, എസ് ഐ ആ. ഇവിടെ നിൽക്കേണ്ട കാര്യം? ഈശ്വരാ, ഇത് വലങ്കൈ ഇല്ലാത്ത മുതലാളിയാണത്? അതെ, വലങ്കൈ ഇവിടെ ഉണ്ട്. അതായത് ഈ മുതലാളി എന്ത് ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അത്രക്ക് സൂപ്പർ ആയാൻ. ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിന്നോട് ചോദിച്ചിരുന്നോ? 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 എനിക്കെന്താ വേദനയാ? എന്റെ എപ്പിസോഡ് എനിക്ക് തന്നെ എടുത്ത് ഇന്റർനെറ്റിൽ ഇടാനായിട്ട് ഒരു പെൺഡ്രൈവിൽ ആക്കിയിട്ട് ഇതിനകത്ത് കൊണ്ടിരുന്ന എനിക്കെന്താ വേദനയാ? എന്നെ നോക്കിയാൽ ഞാൻ പഴയ പോലെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ മെലിഞ്ഞിട്ടില്ലേ? മെലിഞ്ഞിരിക്കണില്ലേ? നിന്റെ സൗന്ദര്യം നോക്കല്ലേ വന്ന്. ഞാൻ ഈ എപ്പിസോഡ് ലീക്കായി ഒന്ന് കണ്ടുപിടിക്കാമെന്ന് എസ് ചെയ്യാ. ചേട്ടാ, അവൻ സാറേ, അവൻ മണ്ടത്തരേ പറയുള്ളൂ. ഞാൻ പറയാം. മണ്ടത്തരോ അല്ല, ഇതിന്റെ കാര്യം എന്താന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ ലീക്കായി എന്ന് പറയുന്ന എപ്പിസോഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു എപ്പിസോഡ് എങ്ങനെ ഇന്റർനെറ്റിൽ ലീക്കായി വരും? My God! അപ്പോൾ ഷൂട്ട് ചെയ്യാത്ത എപ്പിസോഡാണ് നെറ്റിൽ വന്നിരിക്കുന്നത്. അതെ. ഈസി, നോട്ട് ദ പോയിന്റ്. സാറേ, ഇതിലെ റീഫില് മിഞ്ഞാന്ന് തീർന്നാ. സാറേ പറഞ്ഞല്ലേ. അപ്പോൾ ഓർത്തു വെച്ചാൽ മതി. ആ, അതാണ് കുഴപ്പമുണ്ടാവില്ല. ആക്ച്വലി ഇത് എത്ര മണിക്കാണ് ഷൂട്ട് ചെയ്യേണ്ടത്? 10 മണി. 10 മണി. പിസി, ഇപ്പോൾ സമയം 12 മണി. 2 മണിക്കൂർ പോരെ പിസി ഇത് നെറ്റിൽ വരാനായിട്ട്? ധാരാളം മതി. ഹലോ ഹലോ ഹലോ, കുറേ നേരം ആയില്ലേ ഇത് തുടങ്ങിയിട്ട്? പിന്നെ 2 മണിക്കൂർ ലേറ്റ് ആയെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഷൂട്ട് ചെയ്യാത്ത ഒരു എപ്പിസോഡ് എങ്ങനെ നെറ്റിൽ വരും? നോട്ട് പോയിന്റ്. അപ്പൊ വേറെ ആരോ 2 മണിക്കൂർ മുമ്പ് വേറെ സ്ഥലത്ത് എത്തിയിട്ട് വേറെ ബെടായി ബംഗ്ലാവ് ഷൂട്ട് ചെയ്ത് നെറ്റിലിട്ടു. മിസ്റ്റർ ധർമ്മജൻ, നിങ്ങൾ എത്ര മണിക്കാണ് ഈ എപ്പിസോഡ് നെറ്റിൽ കണ്ടത്? രാവിലെ 7 മണിക്ക്. 10 മണിക്ക് തുടങ്ങിയ എപ്പിസോഡ് 12 മണിയായിട്ടും തീർന്നിട്ടില്ല. ആ എപ്പിസോഡാണ് ഇദ്ദേഹം രാവിലെ 7 മണിക്ക് കണ്ടിരിക്കുന്നത്. അപ്പോ ഇതിന്റെ പിന്നിൽ ഏതോ വൻ ശക്തികളാണ്. എന്റെ ബലമായ സംശയം അൽഖയ്ദയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ കേസിന്റെ അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. മിസ്റ്റർ ബിസി, എത്രയും പെട്ടെന്ന് ബാക്കി ടോക്ക് എടുത്ത് നമ്മുടെ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കൂ. സകല റോഡുകളും വാഹനങ്ങളും എല്ലാം ചെക്ക് ചെയ്യാൻ പറയൂ. എത്രയും പെട്ടെന്ന് ഇന്റർപോളിന് വിവരം അറിയിക്കൂ. 24 മണിക്കൂറിനുള്ളിൽ ആ പ്രതിയെ ഞാൻ ഇവിടെ കൊണ്ടിട്ട് തരും. ജോലിക്കാരുണ്ടല്ലോ, ഫസ്റ്റ് വന്ന് പോലീസുകാരുണ്ടല്ലോ, അതിനെക്കാട്ടി ഫസ്റ്റ്. താങ്ക് യു.